ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. അപ്പം നമ്മൾ അറഫൻ്റെ നോമ്പും വലിപെരുന്നാളും ഒക്കെ ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൂടായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അത് നല്ല ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ കുറച്ച് ഭാഗം മാത്രം നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പണിയൊന്നും വല്ലാതെ ഇങ്ങോട്ട് നടന്ന് കിട്ടൂല. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ മക്കളെ, ഇന്ന് രാവിലെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറി അതുപോലെ കലക്കിപ്പാറുന്ന അപ്പമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിക്കണത്. അപ്പോൾ മദ്രസും സ്കൂളൊക്കെ ഉള്ള കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഓരോ പരിപാടികളൊക്കെ നോക്കിയിട്ട് സ്കൂളിലേക്ക് പോകാനാകുമ്പോഴത്തേനും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ അവർക്ക് പോവാണ്ടല്ലോ, പെട്ടെന്നാവണല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇതുകൊണ്ട് റെഡിയാക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ ചിലപ്പം ചോറൊക്കെ ഉണ്ട് വെക്കൽ കഴിക്കും. അഥവാ ചോറ് വെക്കാൻ നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുക്കറിൽ പെട്ടെന്ന് കുറച്ച് വെക്കലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ദോശയൊക്കെ കൊണ്ടുപോട്ടാ. അപ്പോൾ മോന് രണ്ടാമത്തവനാണ് ചോദ് കൊണ്ടുപോവൽ. അപ്പോൾ ചില ദിവസം കടിയെ കൊണ്ടുപോവുക, കടി കൊണ്ടാവാത്ത ദിവസം ചോറാട്ട കൊണ്ടുപോവുക. അപ്പോൾ രാവിലെ കുറച്ച് നേരം വൈകി അടുക്കളയ്ക്ക് വരികയെന്ന് കണ്ടാൽ പിന്നെ വീട് എടുക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. അപ്പോൾ ഒന്ന് തീയൊക്കെ എളുപ്പം പിടിപ്പിച്ചിങ്ങാണ്ട് ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും പെട്ടെന്ന് തന്നെ നോക്കേണ്ട. അപ്പോൾ ഒന്ന് നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്. തിരക്ക് പിടിച്ച ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി നോമ്പൊക്കെ അല്ലേ. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എളുപ്പം ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കള കണ്ടില്ല, പുറത്ത് അടുക്കളയിൽ ഒരു ടേബിളിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വിറക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിറക് നമുക്കിങ്ങനെ ഉണങ്ങി, നമ്മൾ നല്ല വെയിലല്ലായിരുന്നില്ല, അപ്പോൾ ഇതുപോലെ ഉണക്കിയെടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ച് കൊടുത്തൊക്കെയുണ്ട്. അപ്പോൾ എളുപ്പം കത്തിക്കാൻ എടുക്കാനൊക്കെ എളുപ്പമാവും ചെയ്യും, അല്ലെങ്കിൽ കത്തും ചെയ്യുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ പുറത്തൊന്നും കൊണ്ടുവെക്കാനും ഇനി വിറകരയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ അപ്പോൾ ഇങ്ങനെ കെളുപ്പവും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിലാണെങ്കിൽ രണ്ടായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് വെള്ളം ഇറ്റിപ്പോയ ഡ്രസ്സുകളൊക്കെ കൊടുന്നിടാൻ വേണ്ടിയിട്ട് അടുക്കളയിലും അയാൽ കിട്ടിയതാണ് കേട്ടോ. പിന്നെ മെഷീനിൽ നിന്ന് ഉണക്കുകയാണെങ്കിലും അവിടെ തന്നെയാണ് ഇടുക. അപ്പോൾ വെയിലില്ലാത്ത സമയത്തായിട്ട് അങ്ങനെ ചെയ്യലുള്ളൂ. പിന്നെ നമ്മൾ ചായയോട് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ ഇതാ. അപ്പം ഞാൻ കുറച്ചുകൊണ്ട് കഴുകി വെച്ചിരുന്നു. പിന്നെ ഉള്ളത് അവിടെ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി കൊണ്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് കറിയും എന്തൊക്കെ ചക്കക്കുരു കറിയൊക്കെയാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. മത്തി ഉണ്ടായിരുന്നു ഇന്നലെ കുടുന്നുകൾ മത്തി. അപ്പം ഞാൻ ഇന്നലെ രണ്ട് മൂന്നെണ്ണം എടുത്തുകൊണ്ട് പൊരിച്ചു കൊടുത്ത് എന്നിട്ട് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് അണ്ട് കായം തേച്ചതൊന്ന് വെള്ളം വലിച്ചെക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തതായിരുന്നു. അപ്പോൾ ഒന്ന് അതൊന്നും ഇങ്ങോട്ട് ചട്ടിയിട്ടുകൊണ്ട് വേവിക്കാനും ഇതൊക്കെ തന്നെ കേട്ടോ പരിപാടികളും. അപ്പോൾ ഇതൊക്കെ അടുക്കളയത്ത് പെട്ടെന്നാണ് തീർത്തിട്ട് വേണം മറ്റുള്ള പണികൾക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നും ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ അടിക്കലും തുടക്കലും ഒക്കെ. എന്നാലും നമുക്കൊന്നും കൂടി പെരുന്നാൾ രാവൊക്കെ ആകുമ്പോൾ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി ഒന്നും കൂടി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇനി ഒന്ന് പാവക്ക ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പാവക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയാമെന്നറിയോ, ഒന്നാകെ എണ്ണ ഒന്നും ചേർക്കാതെ ഒന്നാകെ കണ്ട് വേവിച്ച് കൊടുത്താൽ മതി എന്ന് പറയാം, അത്രക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയാലേ കേട്ടോ കൈക്കൊള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കുക. വെളിച്ചെണ്ണ വെച്ചിങ്ങാണ്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിക്ക് സവാള ഇട്ട് കൊടുക്കും. സവാളയിൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കണ്ട് വഴറ്റിയെടുക്കും. വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ എനിക്കൊരു തക്കാളിയും കൂടിയൊക്കെ ചേർക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാട്ടെ. എനിക്കും മൂത്ത മോനക്കും ഇഷ്ടമാണ്. പിന്നെ ചെറുവന് പാവൊക്കെ കഴിക്കൂല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയാലും ഒരു കഴിപ്പാലുണ്ടാവുള്ളൂ. അപ്പോൾ ചിലവരിത് തിളപ്പിച്ചിട്ട് അതിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാട്ടോ ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോൾ കയ്പ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇക്കാക്ക് വെളിച്ചെണ്ണയും വേണ്ട, തക്കാളി ഉള്ളി ഒന്നും ഇടണ്ട കേട്ടോ. അങ്ങനെ വേവിച്ച് കൊടുത്താലും ഇഷ്ടമാണ്. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയ പിന്നെ കഴിക്കുമ്പോൾ ഇത് നല്ല രസമാണ്. പിന്നെ അതുപോലെ പൊരിച്ചാലൊക്കെ എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കയ്പ്പങ്ങ ആദ്യം തന്നെ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഉപ്പ് പോവാൻ ഉപ്പിട്ടുകാണ്ട് വെള്ളത്തിലിട്ടേക്ക് കേട്ടോ. ഉപ്പ് പോകാനല്ല, ഉപ്പിട്ടുകാണ്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ അയിമള്ളാക്കി ഇടനാശിനികളൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ ഈ കയ്പ്പങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു കുത്ത് കുത്താണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കീടനാശികൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഇതുപോലെ വെള്ളത്തിലിട്ടേക്കണത്. അപ്പോൾ ഉപ്പിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിൻ്റെ ശേഷം എല്ലാം വെള്ളത്തിലിട്ടേക്കുക. നണ്ടൊന്ന് കട്ട് ചെയ്ത് കണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ ഉണ്ടല്ലോ കൂരിയൊക്കെ കണ്ട് കളഞ്ഞിങ്ങാണ്ട് വെള്ളത്തിലിട്ടാൽ മതിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ടൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പോൾ ഞാൻ ഇതിലിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ച് കണ്ട് ഇതൊന്ന് മൂടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നല്ല വെന്ത് കിട്ടും. അപ്പോൾ ചിലവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ്, ഈ കറി കയ്പ്പുള്ളതാണെങ്കിലും അല്ലേ. അപ്പോൾ ചിലവർക്കാണെങ്കിലോ ഇത് തീരെ പറ്റൂല, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടൂല്ലേ. അപ്പോൾ ഇവിടെ എൻ്റെ ചെറിയ മോന് കഴിക്കൂല കേട്ടോ, മറ്റവനക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ എനിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാട്ടോ. കൂടുതൽ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം, ഇതുപോലെ ഉണ്ടാക്കണം എന്ന ഇഷ്ടമാണ്. പിന്നെ ഇതാ ഇന്നലെ മത്തി ഉണ്ടായിരുന്നില്ല, അത് ഞാൻ വലിയിച്ച് വെച്ചിരുന്നു.
അപ്പോൾ ഒരു മൂന്നാല് മദ്യം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ഇതുപോലെ നന്നാക്കിയിട്ട് ആണ് വെച്ചതായിരുന്നു. അപ്പോൾ എടുത്തുങ്ങാണ്ട് പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, മക്കൾക്കാണെങ്കിലോ പൊരിച്ചത് മാത്രമേ കഴിക്കുള്ളൂ, കറി വെച്ചിട്ടുണ്ടെങ്കിലൊന്നും കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പച്ചക്കറി കറി ആക്കാമല്ലോ എന്ന് പറഞ്ഞ് മുരിങ്ങാക്കായും ചക്കക്കുരും കറി ആക്കാൻ വെച്ചാൽ മുരിങ്ങാക്കായും ഒന്നും കിട്ടില്ല, പിന്നെ ചക്കക്കുരു മാത്രമേ കറി വെച്ചത്. ചക്കക്കുരും തക്കാളിയും പച്ചമുളകും കൂടി ഞാൻ കുക്കറിലിട്ടൊന്നും കണ്ടടിച്ചിങ്ങാണ്ട് ചട്ടി കണ്ടിട്ട് കൊടുത്തിട്ട്, അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കത്തിക്കാണ്ട് നിൽക്കട്ടെ, കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളകും തക്കാളി ചക്കക്കുരും കുറച്ച് ഉപ്പും കൂടി കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരൊറ്റ വിസിലാണ്ട് അടിച്ചാൽ തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ വെന്ത് കിട്ടിട്ടോ. അപ്പോൾ ഞാൻ രണ്ട് വിസിലടിച്ചതിൻ്റെ ശേഷം ഓഫാക്കിയെടുത്ത് ചട്ടിക്കൊക്കെ ഒന്ന് വെച്ചിട്ടോ. പിന്നെ അതിൽ തേങ്ങയൊക്കെ ഉള്ളിയും ജീരകവും കറിവേപ്പിലയും അതുപോലെ ഒരു പണം വെളുത്തുള്ളി അതൊക്കെ ചേർത്തുകൊണ്ട് ഒന്നാണ്ട് അരച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി ഒന്നും ചേർക്കലില്ല ഞാൻ ഈ പച്ചക്കറി കറി വെക്കുമ്പോൾ, ജീരകവും ഉള്ളിയും അതുപോലെ അതിൽ പച്ചമുളകൊക്കെ ഉണ്ടായിരിക്കട്ടോ. പച്ചമുളക് അരച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാട്ടോ കറിക്ക്. പിന്നെ തിളച്ചു വരുന്ന സമയത്ത് പച്ചമുളക് ഉണ്ടെങ്കിൽ അതിലൊന്ന് കീറിയിട്ട് കൊടുക്കുക, അതുപോലെ ചീനമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ചീനമുളക് അമ്മക്കൊക്കെ ഉണ്ടായിരുന്നത് ഞാനിങ്ങനെയായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി കൂടുന്ന സമയത്ത് ഒരു ചീനമുളക് ഇങ്ങനെ മുറിച്ചിങ്ങാണ്ട് അതിലിട്ടിട്ടു. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടാകുന്നൊന്നും അറിയില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. ഏത് മുളക് കറി ആണെങ്കിലും എന്ത് കറി ആണെങ്കിലും ഇഷ്ടമാണ് ചീനമുളക് അതിലിടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തൈരിലാണെങ്കിലും മോരിലൊക്കെ ആണെങ്കിലും ചീനമുളക് പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഒക്കെ എന്തിക്കാണെങ്കിലും എനിക്കങ്ങനെ പച്ചമുളകിൻ്റെ അപ്പത്തെ അവർ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ അടുക്കളയത്തെ പണിയൊക്കെ തപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തീർത്ത് വെച്ച് കഴിഞ്ഞ ശേഷം മറ്റുള്ള പണിക്ക് നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആരുമില്ല കേട്ടോ. ഇക്കോ വണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ മോളാണ് അവിടെ ഹെൽപ്പ് ചെയ്യാനുള്ളത്. മോളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇരട്ടി പണിയാവുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് അവിടെ ഇങ്ങനെ മാറാനായിട്ടാണ്. അപ്പോൾ ചൂലെടുത്ത് വന്നുകൊണ്ട് എൻ്റെ മോള് അടിച്ചു വരും കേട്ടോ. അപ്പോൾ നമ്മളെ റൂമാണ് കേട്ടത്. നമ്മളെ റൂമിൽ ഇങ്ങനെ ഒരു സീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീലിങ്ങൊക്കെ ഒന്ന് പോകുന്നു കേട്ടോ, ഒരു ഭാഗമൊക്കെ പോന്നിട്ടുണ്ട്. അപ്പോൾ മോൾ ഭാഗം ഒന്ന് ഇങ്ങനെ ഉണ്ട് പൊട്ടിയിരുന്നുണ്ടായി. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കെടുക്കണ ഭാഗത്തേക്കൊന്നുമില്ല, ലേശം വെള്ളമായിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ മോളിലൊക്കെ കയറിയിട്ട് ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തിരുമ്പലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുമ്പലല്ല, വെയിലും കാര്യമൊക്കെ ഉണ്ടായപ്പോൾ നേരത്തെ കാലത്ത് തിരുമ്പലും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഡ്രസ്സും ഉണ്ടായിരുന്നു കുറച്ച് ഉണങ്ങാത്ത, അതൊക്കെ കണ്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ കൂടുതൽ നേരം നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല മക്കളെ. നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇടണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ആരെങ്കിലും എടുത്തരണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും മക്കളൊന്നും ഇല്ലാത്ത കാരണം അല്ലെങ്കിൽ മോനൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ പണിയെടുക്കുന്ന സമയത്ത് ചെയ്യൽ. ഇപ്പോൾ ഓനൊക്കെ ഓരോ സ്കൂളിലല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ക്ലാസ്സൊക്കെ അതാ നല്ല സെബീന പൊടിയും അതുപോലെ വെണ്ണൂറൊക്കെ ഇട്ടുകാണ് നല്ല വരതി എടുത്തിട്ടുണ്ട്. ക്ലാസ് വെക്കുന്ന സ്റ്റാൻഡും അതുപോലെ പച്ചക്കറീൻ്റെ കൊട്ടി അല്ലേ ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇവിടെ ഒക്കെ വരതി എടുത്ത് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അടിയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ഷാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ ഉച്ചയാകുമ്പോൾ തന്നെ എല്ലാ പണികളൊക്കെ തീർത്ത് വന്നിക്കണ്. അപ്പോൾ കണ്ടില്ല എല്ലാ പണികളൊക്കെ തീർന്ന് വന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ചോറൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരത്തെ ചായയും കുടിച്ചതിൻ്റെ ശേഷം കേട്ടോ. പിന്നെ അങ്ങനെ പോകുകയാണ് കേട്ടോ. നമ്മൾ എവിടെ പോകണമെന്നറിയോ, ഡ്രസ്സ് എടുക്കാനുണ്ട്. ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞാൽ കൂടുതൽ ഡ്രസ്സൊന്നും എടുക്കണില്ല, നമുക്കൊന്നും എടുക്കണില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. മോൾക്ക് മോനക്കൊന്ന് എടുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ആളെടല്ലേ ഇറങ്ങിയിട്ടൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മോൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനൊക്കെ പലർക്കും വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഇതുകൊണ്ട് വലിയ ഗുണം കിട്ടും. അതിൽ നിന്ന് ചിന്തിമ്പോൾ ഒന്ന് കാശ് കിട്ടുമെന്നല്ല, അപ്പോൾ പുറമെ കാണുന്ന പോലെ ഒന്നുമില്ല ആൾക്കാരെ ചിന്തി മനസ്സൊക്കെ അല്ലേ പല രൂപത്തിലാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇനി പെരുന്നാൾക്ക് കാണാം കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ വാങ്ങിയിട്ട് നേരമൊക്കെ വൈകിട്ടാണ് വീട്ടിലേക്ക് തിരിച്ച് പോയത്. അപ്പോൾ ഇഷ്ടമാണെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.